അപ്പൊ നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് പോവാം. അപ്പം ഇന്നലെ നമ്മൾ ചെയ്ത എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട് പോകാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ സെക്കൻഡ് പാർട്ടിലോട്ട്. അപ്പം നമുക്ക് നേരെ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ പോവാം, വിഷ്വൽ സ്റ്റുഡിയോ കോള്. അപ്പം നമ്മൾ ഇന്നലെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരെ നമ്മുടെ ആ ഒരു ടീം ഉറവിടം വന്ന് എഴുതി കാണിക്കുന്നവരെയാണ് നമ്മൾ ചെയ്തത്. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഇന്നലെ ചെയ്ത് വെച്ച എവിടം വരെയാണെന്ന് നോക്കാം. പുതുതായിട്ട് വന്നവർ എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ട സീരീസ് കണ്ടു നോക്കാം, സീരീസിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു നോക്കാം. ഇത്രയാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. അതായത് ടീം ഉറവിടമെന്നും ഈ ഒരു കളറും നമ്മൾ എടുത്തു. ഇനി ഇവിടെ നബാബാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല, പല വെബ്സൈറ്റുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ മൂന്ന് ഓപ്ഷൻസ് ഇങ്ങനെ കാണും. അതായത് ഹോം, ഇൻഡെക്സ്, അങ്ങനെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഇവിടെ കാണും. ഈ ഒരു ഓപ്ഷൻസ് വരുത്തുന്നതിനാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് സമയം കളയാൻ നേരെ തന്നെ വിഷ്വൽ കോഡിലോട്ട് പോവാം. അപ്പോൾ നമുക്കിവിടെ എടുക്കാനായിട്ട് ഇവിടെയാണ് നമുക്കത്, നമ്മളിപ്പോൾ ഹെഡറിൻ്റെ അകത്താണ് ചെയ്യുന്നത്. സോ നമുക്കിതിൻ്റെ താഴെയാണ് വരേണ്ടത്. സോ എൻ്റർ അടിച്ച് ഇവിടെ വരും. നമുക്കിവിടെ എഴുതാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഒരു ഒരു ഡിവ് ഓപ്പൺ ചെയ്യണം. ഡിവ് ഓപ്പൺ ചെയ്ത് ക്ലാസ് ഓപ്പൺ ചെയ്ത് ക്ലാസ് ഓപ്പൺ ചെയ്യുക. അതായത് നമ്മൾ മേളിൽ കൊടുത്തവർ ഈ ഡിവ് കൊടുത്ത പോലെ തന്നെ എഴുതുക. ഇവിടെ കോൾ എം ഡി, ആ ഒരു സിമ്പിളാണ് അവിടെ കൊടുക്കുന്നത്. സ്പേസ് ഇടുന്നതല്ല, ആ ഒരു സിമ്പിളുണ്ട്, ആ ഒരു സിമ്പിളാണ് നമ്മളവിടെ കൊടുക്കുന്നത്. എം ഡി 6 കൊടുക്കുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ കോള് എത്രയാണ് കൊടുക്കുന്നത്? നമ്മളിവിടെ കോള് COL കോൾ നമ്മൾ 3 ആണ് കൊടുക്കുന്നത്. കോൾ 3 ആണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കോൾ 3 കൊടുത്തു കഴിഞ്ഞാൽ മൈ MY ഓട്ടോ കൊടുക്കണം. മൈ ഓട്ടോ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൈഡിൽ വേണം വരാൻ. അതോടൊപ്പം നമ്മളത് ഫോണിലേക്കും ഫോണിൻ്റെ ടാബ്ലറ്റിൻ്റെ ഒക്കെ ഇതിലോട്ട് വരും, വ്യൂവിലോട്ട് വരുമ്പോൾ അത് ചുരുങ്ങി വരണം. സോ അതിന് വേണ്ടിയാണ്. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തിട്ട് എൻ്റർ അടിക്കാം. സോ നമുക്കിവിടെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഈ ഡിവ് വെളുത്ത് വന്നിട്ടുണ്ടോ? സോ ഈ ഡിവിന് എന്തോ പ്രശ്നമുണ്ട്. സോ നമ്മളിവിടുത്തെ ഡിബ്, ഈ ഡിവ്, ഈ ഡിവായിട്ട് വന്നു. സോ അത് ഈ ഡിബ്, ഈ ഡിവ്, രണ്ട് ഡിവ്, ഓ ഇതിൻ്റെ ക്ലോസിങ് ഇതായിപ്പോയി, ഇതിൻ്റെ ക്ലോസിങ് ഇതായിപ്പോയി. അതാണ് പ്രശ്നം പറ്റിയത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് ഡിവ് ക്ലോസ് കൊടുക്കണം. സോ ഡിവ്, ഇത് എന്തോ പ്രശ്നം പറ്റിയല്ലോ, മുഴുവൻ എടുത്തുപോയി, പച്ചയായിപ്പോയല്ലോ. നമുക്കൊന്ന് റീഡു ചെയ്യാം, അൺഡു ചെയ്ത് നോക്കാം എന്താ കുഴപ്പം പറ്റിയെന്ന്. ഓ സോറി സോറി, ഇത് കൊടുത്തിരിക്കുന്ന എവിടെയാണ് നമുക്ക് മനസ്സിലാകും. ഇത് നമ്മൾ ആ ബ്രാക്കറ്റ് ഇതിൻ്റെ അകത്താണ്, ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്ക് അകത്താണ് നമ്മൾ വേണ്ടി ഈ ക്ലോസിങ് കൊടുക്കുന്നത്. സോ അതാണ് ആ പ്രശ്നം പറ്റിയത്. സോ അത് പുറത്തായിരുന്നു ആ ഒരു ക്ലോസിങ് കൊടുക്കണം. സോ ഓട്ടോമാറ്റിക് ഇത് ക്ലോസ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നേരെ ക്രോമിലോട്ട് പോവാം. ക്രോമിൽ പോയിട്ട് ന്യൂ ടാബ് ഓപ്പൺ ചെയ്ത് ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നവാബാർ അടിച്ചു നോക്കണം. നവാബാർ ബൂട്ട് സ്ട്രഫ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഗെറ്റ് ബൂട്ട് സ്ട്രഫ് ഡോട്ട് കോമിൽ തന്നെ നമ്മൾ. അപ്പം നമ്മൾ നവാബാർ എഴുതി. അപ്പോൾ ബൂട്ട് സ്ട്രഫ് ഫോർ നാവിഗേഷൻ നവാബാർ എന്ന് ബാർ എന്ന് പറഞ്ഞു ഒരു ഓപ്ഷൻ നമ്മളിവിടെ കണ്ടു. ഇതിപ്പോൾ W3 സ്കൂൾസ് ആണ്. നമ്മളതിൻ്റെ താഴോട്ട് വരികയാണെങ്കിൽ നമുക്കിത് ഗെറ്റ് ബൂട്ട് സ്ട്രഫിനകത്ത് നവാബാർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേ നിൽക്കുക, ഗെറ്റ് ബൂട്ട് സ്ട്രഫ് ഡോട്ട് കോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെബ്സൈറ്റ് കഴിക്കുമ്പം നമുക്കിവിടെ കുറേ നവാബാർ കാണും. ഈ നവാബാർ എന്ന് പറയുമ്പോൾ ഈ കൊടുത്തിരിക്കുന്ന കോഡ് ഈ നവാബാറിനാണ്. അതായത് നവാബാർ ഹോം ലിങ്ക് ഡിസേബിൾഡ് എന്ന് പറഞ്ഞാൽ ഈ കിടക്കും. അപ്പോൾ നമ്മൾ ഇതാണ് എടുക്കാൻ പോകണത്. സോ നമ്മളിത് ഇവിടെ നിന്ന് ഇതങ്ങ് കോപ്പി ചെയ്യുക. ഇത് ഇവിടെ കോപ്പി ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. സോ ഇത് കോപ്പി ചെയ്ത് ഇവിടെ നേരെ നമ്മുടെ വിഷ്വൽ കോഡിൽ പോവുക. നമ്മളിവിടെ നിന്ന് എൻ്റർ അടിച്ച് വെച്ച് ഇവിടെയല്ലേ. സോ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ നവ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ക്ലോസ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഈ എ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ബട്ടൺ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഡിവ്, ഈ ഡിവ് എവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, ഡിവ് ഇതേ ക്ലോസ് ചെയ്തിരിക്കുന്നു. സോ ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സോ ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്ന് നോക്കി ഇതിനകത്ത്. ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ ലൈറ്റ് കളർ, അതായത് ആ ഒരു നവാബാറിന് ലൈറ്റ് കളർ വരുന്നത്. പിന്നെ നമുക്കിവിടെ MR ഓട്ടോ കൊടുത്ത് നമ്മളിവിടെ MLഓട്ടോ, അതായത് ഈ കിടക്കുന്നത് രണ്ടാമത്തെ സെൻറ്റൻസ്,
ഈ ബട്ടൺ കഴിഞ്ഞ് വരുന്നിടത്ത് എം എൽ ഓട്ടോ എന്ന് എം ആർ ഓട്ടോ എന്ന് കൊടുത്ത് നമ്മളെ ആറ് മാറ്റി ഇവിടെ എല്ലാക്കണം എം എൽ ഓട്ടോ. അത് നമ്മൾ ആ സേവ് ചെയ്യുക. നമുക്ക് നോക്കാം ഇത് എങ്ങനെ വന്നേക്കുന്നത്, നമുക്ക് നോക്കാം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എൻ്റെ അടുത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളില്ലെന്ന് ഓരോന്നുണ്ടോ, ഇതുണ്ടോ, എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നേക്കുന്നത്. അപ്പം നമുക്ക് എന്താ കുഴപ്പം നോക്കിയാലോ. ആ ഈ ഡിവ് ഇവിടെ ക്ലോസ്, ഈ ഡിവ് ഇവിടെ ക്ലോസ് ചെയ്യേണ്ടത്. അതായത് ഈ ടീം ഉറവിടം കഴിഞ്ഞിട്ട് ഈ ഡിവ് ഇവിടെ ക്ലോസ് ചെയ്യുന്ന വരെ നമ്മളത് ഏറ്റവും അടിയിലാണ് കൊണ്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. ആ ഒരു പ്രശ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ ഡിവ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ടീം ഉറവിടം കഴിഞ്ഞ് എൻ്റർ അടിച്ച് ഈ ഡിവ് ഇവിടെ ക്ലോസ് ചെയ്യണം. ഡിവ് ഇവിടെ ക്ലോസ് ചെയ്തു. സോ ഇതുണ്ട്, ഇതിവിടെ ക്ലോസ് ആയി. നോക്കുക ഈ ഡിവ് പിടിച്ചേക്കുമ്പോൾ ഈ ഡിവിലോട്ട് വരും. ഇതുകൊണ്ട് ഇത് ക്ലോസ് ആയി. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് കൺട്രോൾ പ്ലസ് എസ് നോക്കി സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് ശേഷം മാത്രമേ നമ്മൾ റൺ ചെയ്യാവുള്ളൂ. എങ്കിൽ മാത്രമാണ് അത് ആ നമ്മൾ വരുത്തിയ സേവ് അതിൽ ചെയ്യാ ചേഞ്ച് കണ്ടോ വന്നില്ലേ, ഇപ്പം ശരിയായില്ലേ. ഇപ്പം നമ്മുടെ ബാബാർ വന്നു, ഹോം വന്നു, ലിങ്ക് വന്നു, ഡ്രോ കിട്ടും. ഇതൊന്നും നമുക്ക് വേണ്ട. നമ്മൾ കാരണം ഒത്തിരി സേവ്, നമ്മൾ ഒരു സിംഗിൾ പേജാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ഒത്തിരി പേജുള്ള സമയത്താണ് നമുക്ക് ഇതിൽ നിൽക്കുമ്പോഴൊക്കെ ആ പേജിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ആ ഒരു ഇത് വേണ്ട. സോ നമ്മൾക്കത് വേണ്ട. സോ നമ്മൾ ഇതിലോട്ട് പോവുകയാണ്. നമുക്കിതിലോട്ട് പോയി വൈറ്റ് കളറാണ് കൊടുത്തിരുന്നത് ബാക്ക്ഗ്രൗണ്ട്. നമുക്കത് ഈ കളറാക്കണം. കാരണം ഇത് എടുത്ത് കാണാൻ ഒരു രസമില്ല, രണ്ട് കളറായിരിക്കുന്നത്. സോ നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം. സോ നമുക്കിവിടെ പോയി നമ്മളിവിടെ കണ്ടായിരുന്നു ഈ ഓപ്പണിംഗ് തന്നെ, ഫസ്റ്റ് ഓപ്പണിംഗ് തന്നെ. ഇത് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഈ സാധനം എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ നമ്മളിപ്പോൾ വെച്ചിരുന്ന സൈഡിൽ വരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആ സൈഡിൽ വരാൻ മാത്രമല്ല, നമ്മളത് ഫോണിൻ്റെയും ടാബ്ലറ്റ് വ്യൂ ഒക്കെ ആക്കുമ്പോൾ ആ ഒരു ഫോണിന് അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി കൊടുത്താണിത്. അത് നമ്മൾ നേരെ കോപ്പി ചെയ്യുമ്പോൾ അതിനകത്ത് കിട്ടില്ല, നമ്മളല്ലാതെ കൊടുക്കണം. അത് കഴിഞ്ഞ് ഈ ഉണ്ട് ഈ ബി ജി ബാക്ക്ഗ്രൗണ്ട് കളർ ലൈറ്റാണ് കൊടുത്തിരുന്നത്. നമ്മളത് മാറ്റി ഇൻഫോ കൊടുക്കുക. സോ ആ ഒരു മറ്റേ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എന്താ നീ സേവ് ചെയ്യുക. സേവ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് നോക്കാം. ഇപ്പം അതേ ശരിയായി. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എല്ലാം ഒരു കളർ. ഈ നവാബാറൊക്കെ നമുക്ക് ബ്ലാക്ക് കളറിലാണ് കിടക്കുന്നത്. നമുക്കത് ഇന്ന് വൈറ്റ് കളറോട്ട് ആക്കിയാലോ. അത് വൈറ്റ് കളറിലോട്ടാ. കാരണം ഇത് വൈറ്റ് കളറും ബാക്കി രണ്ട് ആർ കളറും ഒരു ഭംഗിയില്ല. നമുക്കത് വൈറ്റ് കളറോട്ടാക്കാം. നമുക്ക് വൈറ്റ് കളറിലോട്ടാക്കാം. അതിന് വേണ്ടി ദേ നമ്മളിവിടെ വരികയാണെങ്കിൽ ഇവിടെ എ ഓപ്പൺ ചെയ്യുന്നുണ്ടോ, ഹോം എന്ന് കൊടുത്തേക്കുന്നത് എ ഓപ്പൺ ചെയ്തേക്കുന്നുണ്ടോ. ഈ എ ഓപ്പൺ ചെയ്ത് കൊടുത്ത് ഇവിടെ ഈ നാവ് ലിങ്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് തന്നെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ സ്പേസ് കൊടുത്ത് ടെക്സ്റ്റ് വൈറ്റ് എന്ന് കൊടുക്കുക. നമ്മളത് അങ്ങനെ എല്ലാത്തിനും കൊടുക്കുന്നുണ്ടോ. ഇവിടെ ലിങ്ക് എന്ന് വന്നു കൊടുത്തു ആ സെയിം കോസ്. നമ്മളിവിടെ ടെക്സ്റ്റ്, നമ്മളീ ടെക്സ്റ്റ് എന്ന് അടിക്കുമ്പോൾ തന്നെ ടെക്സ്റ്റ് വൈറ്റ് എന്നൊരു ഓപ്ഷൻ അവിടെ വരും. അങ്ങനെ വന്നിട്ടില്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സജഷൻ കാണിക്കുന്നില്ല. നിങ്ങൾ ചെയ്യുന്ന എച്ച് ടി എം എൽ ഫയൽ ആയിട്ടല്ല സേവ് ചെയ്യുന്നത് അർത്ഥം. സോ നമുക്ക് ഇത്രയും ഫാം വേണ്ട. ഈ നവാബാർ ഡ്രോപ്പ് ഡൗൺ വേണ്ട. കാരണം ഡ്രോപ്പ് ഡൗൺ വരുന്നത് അത് വേറെ എച്ച് ടി എം എൽ ഫയലോട് നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഒറ്റ പേജ് ചെയ്യുന്നതുകൊണ്ട് സ്വഭാവം നമുക്കിത് വേണ്ട. സോ ഈ എ ഐ തൊട്ട് ഈ എൽ ഐ തൊട്ട് ഈ എൽ ഐ ക്ലോസ് ചെയ്യുന്ന നമ്പർ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ശ്രദ്ധിച്ച് ഡിലീറ്റ് ചെയ്യണം, ഇതിനകത്ത് വേറെ ഒന്നും ഡിലീറ്റ് ആയി പോകരുത്. ഡിലീറ്റ്. സോ നമുക്കത് ബാക്ക് സ്പേസ് വെച്ചാൽ സ്പേസ് കളയാവട്ടെ. ഇപ്പോൾ ഓക്കെ ആയി. ഇതുകൊണ്ട് ഈ ലിങ്ക് ഇപ്പോൾ വെള്ള കളറായി. ഇപ്പം ഈ നവാബാർ ഡിസേബിൾഡ് കൊടുത്തിട്ടില്ലേ, ഈ ഡിസേബിൾഡ് നമ്മളവിടെ കളയുക. ഈ ഡിസേബിൾഡ് അവിടെ വേണ്ട നമുക്കത്. സോ അത് ട്രൂ ടെക്സ്റ്റ് ഡിസേബിൾ. ഈ ഡിസേബിൾ എന്നിട്ട് വായിക്കണം. അവിടെ നമ്മൾ ടെക്സ്റ്റ് വൈറ്റ് കൊടുക്കും. അവിടെ ടെക്സ്റ്റ് വൈറ്റ് കൊടുത്തു. ഇത് നമുക്കിവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. സബ്മിറ്റ് എന്ന് പറഞ്ഞു, സെർച്ച് എന്ന് പറഞ്ഞ ഫോം, അത് നമ്മളൊന്നും ചെയ്യേണ്ട. അത് അവിടെ ഓട്ടോമാറ്റിക് അവിടെ കിടന്നു. അത് വേണമെങ്കിൽ അവിടെ നമുക്ക് കളയാം. നമുക്കിപ്പോൾ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്ത് നോക്കാം. സേവ് ചെയ്തിട്ട് ട്രാക്കി നോക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നോക്കാം. യാ നമുക്കിത് ഹോം വെളുത്തു, ലിങ്ക് വെളുത്തു, ഡിസേബിൾഡ് വെളുത്തു. നമുക്കിവിടെ ഡിസേബിൾ നമുക്ക് ലൈറ്റ് കളർ ആയിരുന്നു, അതിപ്പോൾ നമുക്ക് വെളുത്തു വന്നു. കാരണം നമ്മൾ ആ ഡിസേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാറ്റി. ഇനി നവാബാർ നമുക്ക് കളയണം, അത് വേണ്ട നമുക്ക്. ആ ഒരു ഓപ്ഷൻ നമുക്ക് വേണ്ട. സോ അതുകൊണ്ടാണ് ഞാൻ കളർ മാറ്റാത്തത്. ഈ ഒരു ഇതുണ്ട്, ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കളർ വെളുക്കും, വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ആകും. പക്ഷേ നമുക്ക് ഈ നവാബാർ വേണ്ട. സോ ഞാനിത് ഈ എ ക്ലോസ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യാം. അപ്പം നമ്മൾ നമ്മുടെ നവാബാർ കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ട സെക്ഷനാണ്. അപ്പോൾ ഈ സമയം അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് വിടുകയാണ്. സോ നവാബാർ നമ്മൾ ആഡ് ചെയ്തു, നമുക്കൊന്ന് റൺ ചെയ്ത് സിമ്പിൾ ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. സമയമില്ല, നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീഡിയോ ലോങ് ലെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഒന്നുകൂടെ അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകണം, നമ്മൾ അതിനകത്തേക്ക് ഒരു റൗണ്ട് ഇമേജും അതിൻ്റെ ഇപ്പുറത്ത് ഇത് ചെയ്യാൻ പോകണം. കോം ആ അതെ ഈ നവാബാർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഇവിടെ ഒരു റൗണ്ട് ഇമേജും അതിനിടെ ഒരു പേരും കുറേ ഡീറ്റെയിൽസ് എഴുതി കാണിക്കുക. അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. സോ നമ്മൾ നേരെ നമ്മുടെ വിഷുവിൽ കൂടി പോവാം. സോ ഇത് നമ്മൾ ഹെഡർ ക്ലോസ് ചെയ്തിട്ടുണ്ടോ, ഹെഡർ ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ നിൽക്കുക. എൻ്റർ നിന്ന് ശേഷം നമ്മളൊരു ഇത് ഓപ്പൺ ചെയ്യാണ്, സെക്ഷൻ ഓപ്പൺ ചെയ്യാണ്. സോ സെക്ഷൻ ഓപ്പൺ ചെയ്യണം, സെക്ഷൻ ഓപ്പൺ ചെയ്തു. സെക്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനകത്ത് ക്ലാസ് ഓപ്പൺ ചെയ്യാം. ക്ലാസ് ഓപ്പൺ ശേഷം അതിനകത്ത് ക്ലാസ് ഓപ്പൺ ചെയ്ത് എൻ്റർ കൊടുക്കണമായിരുന്നു. ക്ലാസ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് പാഡിങ് കൊടുക്കണം, പി ഫോറ് കൊടുക്കുക. പാഡിങ് ഫോറ് നമ്മൾ കൊടുത്തിരിക്കുന്നു. സോ അത് കഴിഞ്ഞത് ക്ലോസ് ചെയ്യാണ്, ക്ലോസ് ചെയ്തു അങ്ങനെ എൻ്റർ വെക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ പാഡിങ് ഇതിനകത്തേക്ക് ഒരു കണ്ടെയ്നർ ആഡ് ചെയ്യുകയാണ്. കണ്ടെയ്നർ ആഡ് ചെയ്യാനായിട്ട് ഡിവ് ഓപ്പൺ ചെയ്യുക. ഡിവ് ക്ലാസ് ക്ലാസ് ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ കണ്ടെയ്നർ കണ്ടെയ്നർ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് കണ്ടെയ്നർ മാത്രം അതിനകത്ത് വരും, നമ്മൾ കണ്ടെയ്നർ മാത്രം വെച്ചു, അതും ക്ലോസ് ചെയ്തു. സോ സോറി 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 അത് ക്ലോസ് ചെയ്തു. സോ വന്നു, അതൊന്ന് എൻ്റർ അടിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇനി ഒരു ഡിവ്യൂ കൂടെ ഓപ്പൺ ചെയ്യണം. കാരണം നമുക്ക് ഇനി റോ ഓപ്പൺ ചെയ്യണം, ഒരു റോയിലോട്ട് വേണം, നമ്മൾ മേളിൽ ചെയ്തതുപോലെ തന്നെ ഒരു റോ ഇവിടെ വേണം. സോ നമ്മൾ ഡിവ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നു, സ്പേസ് ക്ലാസ് എടുത്ത്. ഈ ക്ലാസ്സും ഈ ഡിവൊക്കെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ജാവ ഫയൽ താഴെ കൊണ്ടിട്ട് ജെ എസ് ഫയൽ ഉണ്ടല്ലോ, അത് ജാവ സ്ക്രിപ്റ്റ് ആണ്. ജാവ സ്ക്രിപ്റ്റ് ഇനി മനസ്സിലാക്കാൻ എന്താ നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ക്ലാസ് ഇടുന്നത്, ക്ലാസ്സും ഡിവൊക്കെ ചെയ്യുന്ന സെക്ഷനൊക്കെ അവിടെ ചെയ്യുന്നത്. സോ ഇതിനകത്തോട്ട് നമ്മൾ റോ ആഡ് ചെയ്യുക, റോ റോ ആഡ് ചെയ്യുക. റോ മാത്രം നമുക്ക് പോരാ, നമുക്ക് ഇതിനകത്തേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ വീട്ടിൽ. സോ ഇവിടെ കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട് കളർ, കൊടുക്കണം അതിന് ബി ജി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ കൊടുക്കേണ്ട. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ല ഇപ്പോൾ കൊടുക്കേണ്ടത്, നമുക്കിപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കളർ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിടയ്ക്ക് ഇവിടെ ടെക്സ്റ്റ് അലൈൻ ചെയ്യണം. സോ ടെക്സ്റ്റ് അലൈൻ ചെയ്യാനായിട്ട് റോയ്ക്കകത്ത് നമ്മൾ അലൈൻ അലൈൻ ഐറ്റം സോറി അലൈൻ ഐറ്റം ഐറ്റം സെൻറ്റർ കൊടുക്കുക. അലൈൻ ഐറ്റം സെൻറ്റർ കൊടുക്കുക, എന്ന ശേഷം നമ്മളത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് തരും. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഒരു റോയും കൂടെ ഒരു ഡിവ് ഓപ്പൺ ചെയ്യണം. ഡിവ് ഓപ്പൺ ചെയ്ത് ഡിവ് ഓപ്പൺ ചെയ്ത് അതിനകത്തേക്ക് എന്തെങ്കിലും ക്ലാസ് വരണോ. അപ്പം നമുക്കിവിടെ ക്ലാസ് കൊടുത്ത് ക്ലാസ് നമ്മൾ സി എൽ എ എസ് എസ് ക്ലാസ് ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചാൽ കോൾ കൊടുക്കുക, നമ്മൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുക്കും. സോ കോൾ എം ഡി സിക്സ് കോൾ എം ഡി സിക്സ് എടുത്തു. സോ ഇതിനത് ക്ലോസ് ചെയ്യുക. സോ അതിന് ക്ലോസ് ചെയ്തു. സോ എൻ്റർ കൊടുത്തു. അപ്പം നമുക്കിവിടെ ഇമേജ് ആഡ് ചെയ്യണം. സോ ഐ എം ജി ഇമേജ് എൻ്റർ കൊടുക്കുക. ഇമേജ് എസ് ആർ സി വന്നു. അതിനകത്ത് ഇമേജ് എസ് ആർ സിക്കകത്ത് നമ്മൾ ഇടേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫയൽ നമ്മുടെ ഫോൾഡറിൻ്റെ അകത്ത് നമ്മൾ ഫോൾഡറിനകത്തോട്ട് പോവുകയാണെങ്കിൽ ഇത് സേവ് ചെയ്തേക്കുന്ന ഫോൾഡർ കണ്ടോ, ഇതാണ് നമ്മൾ ആ ഒരു സേവ് ചെയ്ത ഫോൾഡറിനകത്തേക്ക് നമ്മൾ ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്, ബാനർ ഫോർ എന്ന് പറയുന്ന ഇമേജ്. ഈ എച്ച് ടി എം എൽ ഫയൽ സേവ് ആകുന്ന സെയിം ഫോൾഡറിൽ തന്നെ വേണം. ഈ എച്ച് ടി എം എൽ ഫയൽ കിടക്കുന്ന ഏത് ഫോൾഡറിനകത്താണ് ആ ഫോൾഡറിനകത്ത് തന്നെ ഇമേജ് വേണം. സോ അതിനകത്തൊരു ഇമേജ് കൊണ്ടിട്ടിട്ടുണ്ട്, ബാനർ ഫോർ എന്ന് പറയുന്ന ഇമേജ്. ഈ ബാനർ ഫോർ എന്ന ഇമേജ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ ബാനർ ബാനർ ഫോർ ഡോട്ട് ജെ പി ജി ഇതുണ്ട്. അപ്പോൾ അതായത് നമുക്ക് അവിടെ ഒരു ഇമേജ് കാണിക്കുക, ആ ഇമേജിൻ്റെ ഇത് താഴെ കാണിക്കും. സോ ആ ഇമേജ് വന്നു. സോ നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ആൾട്ടബിൾസ് ഇതെന്തിനാണ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാൻ അവിടെ ഒരു നമ്മളിപ്പോൾ ഇമേജ് നമ്മുടെ ഫയലിനകത്ത് മിസ്സായാൽ പോലും ആ ഒരു അവിടെ ഒരു ഇത് ഒരു ഇമേജ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു ഇത് വെക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കുറേ സെറ്റിങ്സ് വരുത്താറുണ്ട്. സോ അതിനായി ഇവിടെ സ്പേസ് ഇട്ടിട്ട് നമുക്ക് ഇമേജ് ഇത് ചെയ്യണം. നമുക്കിത്
ഇതിൻ്റെ അകത്തൊരു റൗണ്ട് ചെയ്യണം. ഇമേജ് വെറുതെ ഒരു റെക്ടാങ്കിൾ ഇമേജ് ആവുന്നത്, സോ റൗണ്ട് ചെയ്യണം. ക്ലാസ് ഓപ്പൺ ചെയ്യണം, സോറി, ക്ലാസ് ഓപ്പൺ ചെയ്തതിനകത്ത് നമുക്ക് കൊടുക്കാനുള്ളത് വെച്ചാൽ ഐ എം ജി ഇമേജ്, ഇമേജ് ഫ്ലൂയിഡ് കൊടുക്കണം. ഫ്ലൂയിഡ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് സ്പേസ് ഇട്ടിട്ട് റൗണ്ടഡ് സർക്കിൾ കൊടുക്കാം. റൗണ്ടഡ് സർക്കിൾ. സോ എനിക്ക് ഡൗട്ട്, ചെറിയ ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. ഇവിടെ ക്ലാസ് ഇത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ, ഡിബ് ഇമേജ് ഡിബ് ഇതിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. കൺട്രോൾ പ്ലസ് എസ് നോക്കി, ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിനകത്ത്. സോ ഇല്ല, ഇതുണ്ടോ ഇപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഇമേജ് വട്ടത്തിലിവിടെ വന്നിട്ടുണ്ട്. ഏ ഈ ഇമേജിന് നമ്മളിന്ന് ഫോണിൻ്റെ ഫോണിലോട്ട് ആക്കുക. നമ്മൾ ആ ഒരു ഇത് പോയി. സോ ഒന്നുകൂടെ ക്രോമിന് ഓപ്പൺ ചെയ്ത് തോന്നുന്നു. ഇപ്പോൾ ഫോണിൻ്റെ ഫോണ്ടായി. ഫോണിൽ നമ്മൾ എടുക്കുമ്പോൾ എങ്ങനെ ആ ഒരു ഇമേജ് ഈ ഒരു ഫുള്ള് സ്പേസ് എടുക്കും. ആ ഒരു ഫോണിൻ്റെ ഫോണിലോട്ട് വരുമ്പോൾ ഇതേ നവാബാർ ഇങ്ങനെയായി, നമ്മുടെ ഫോണിലോട്ട് വരുമ്പോൾ നവാബാർ. അതാണ് നമ്മൾ ആ എം എൽ ഓട്ടോ കൊടുത്തത്. ഈ ഇങ്ങനെ വരാൻ വേണ്ടിയാണ് നമ്മളവിടെ ആ കോളും എല്ലാം കൊടുക്കുന്നത്. സോ ഇതേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്കെ. ഇവിടെ നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത് ഇത്തിരി താഴോട്ട് വരുത്താം നമുക്ക്. അതിന് പകരം അതോടൊപ്പം ഇവിടെ നമുക്ക് എഴുതാൻ കഴിയും, കുറേ ഇവിടെ എഴുതണം ഇത് ആരാ എന്താണെന്ന് ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. സോ നമുക്കിവിടെ വന്നിട്ട് അവിടെ കൊടുത്തു. നമ്മളിതിൻ്റെ പാഡിങ് ഫോർ കൊടുത്തേക്കുന്നത് ഒരു 5 കൊടുത്തു നോക്കിയാലോ, 6 കൊടുത്തു നോക്കാം. പാഡിങ് 6 കൊടുത്തു, കൺട്രോൾ പ്ലസ് എസ് കൊടുത്ത് സേവ് ചെയ്ത് റൺ ചെയ്ത്. പാഡിങ് ആണെന്നറിയത്തില്ല, ആ ഒരു സ്പേസ് പാഡ് ചെയ്താൽ വരുമോ എന്നറിയത്തില്ല, അന്നേരം നോക്കാം. ഇത്തിരി സ്ലോ ആണ്, നമുക്ക് ആ ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എടുക്കുകയാണ്. സോ മേളിലോട്ടാണ് പാഡിങ് പോകുന്നത്. സോ നമ്മൾ താഴോട്ട് വരുത്താൻ പാഡിങ് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സോ നമുക്കൊന്ന് പോയി നോക്കാം, പാഡിങ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ 6 ഇട്ടത് മേളിലോട്ട് കയറിപ്പോയി. സോ 3 അല്ലേ കിടന്നിരുന്നത്, 4 കിടന്നിരുന്നത്, ഇനി ഒരു 4 കിടന്നിരുന്നത് 3 ആക്കി നോക്കാം. സമയമില്ല, നമുക്ക് എന്തായാലും പെട്ടെന്ന് നോക്കാം. സേവ് ചെയ്ത ശേഷം മാത്രമേ ഈ ഫയൽ റൺ ചെയ്യാവുള്ളൂ. ത്രീ അത്ര വലിയ ഡിഫറൻസ് വന്നിട്ടില്ല, ഒരു 2 ഇട്ട് നോക്കാം. നോക്കാം, നമുക്ക് ശരിയാക്കാം. അപ്പോൾ നമുക്കിവിടെ എഴുതാം, അത് അത് പിന്നെ നോക്കാം. നമുക്കത് ഇപ്പോൾ ചെയ്യാൻ നമുക്ക് അതിന് ടൈമില്ല, അത് നോക്കാൻ പോയാൽ. സോ ഇതിനകത്ത് വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്, വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. സോ നമുക്കിവിടെ ഒരു ഇനി നമുക്ക് എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തൊരു വേഡ് കൊടുക്കണം. സോ നമുക്ക് ഈ ഡിബിൻ്റെ താഴെയാണ് എഴുതേണ്ടത്. സോ ഈ ഡിബ് ഇവിടെ ക്ലോസ് ചെയ്യണം, കാരണം ഈ ഡിബ് എന്ന് പറഞ്ഞാൽ ഈ ബാനറിന് വേണ്ടി മാത്രമുള്ള, അല്ലെങ്കിൽ ഈ ഇമേജിന് വേണ്ടി മാത്രമുള്ള. സോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എൻ്റർ അടിച്ചിട്ടാണ് നമ്മൾ അടുത്ത ഡിബ് ഓപ്പൺ ചെയ്യുന്നത്. അടുത്ത ഡിബ് ഓപ്പൺ ചെയ്യുക, ഡിബ് ഓപ്പൺ ചെയ്ത് ക്ലാസ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ അകത്ത് കോൾ MD6 കൊടുക്കുക. കോൾ MD6 കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനാണ് കൊടുത്തേക്കുന്നത് ഈ കോളം ഡി. സോ ഇതിനു വേണ്ടി വേറൊരു കോളം ഡി കൊടുക്കണം, അതിനകത്ത് ക്ലോസ് ചെയ്യണം, എൻ്റർ കൊടുക്കാം. ഇനി നമുക്കവിടെ H4 കൊടുക്കാം. നമ്മൾ നേരത്തെ കാണിച്ച പോലെ അവിടെ H1 കൊടുത്തെങ്കിൽ ഇവിടെ H4 കൊടുക്കും. നമുക്ക് H4 നമ്മളത് ക്ലോസ് ചെയ്യാം. സോ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ക്ലോസിങ് വരും അതിൻ്റെ. ഇതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്താണ് എഴുതേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ ടീം ഒരോടോ എന്ന് മാത്രം എഴുതുകയാണ്. ടീം ഉറവിടം എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ ഈ ഡിബ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഈ ഡിബ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ആ ഈ ഡിബ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഈ ഡിബ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാം ക്ലോസ് ചെയ്യണം. സോ സേവ് ചെയ്യാം, നമുക്ക് സേവ് ചെയ്ത് ഇതിന് കളർ നമുക്ക് പിന്നെ കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം. നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. സോ ടീം ഇവിടെ വന്നു. സോ ഇവിടെ ആ ഒരു വർക്കായിട്ടില്ല, നമ്മൾ ആ അലൈൻ സെൻറ്റർ ഐറ്റം കൊടുത്തിരിക്കുന്നതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. ആ അലൈൻ്റെ അകത്ത് കുഴപ്പമുള്ളത് കൊണ്ടാണ് ഇമേജ് മേളിൽ പോയത്, ഇമേജ് സെൻറ്ററിൽ വരായിരുന്നത്. സോ അലൈൻ്റെ സ്പെല്ലിങ് നമ്മൾ നോക്കിയായിരുന്നു, അലൈൻ എന്നല്ലേ കൊടുത്തിരിക്കുന്ന സ്പെല്ലിങ്, ALIGN അല്ലായിരുന്നോ
സോ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഇത് പറഞ്ഞത്, ഒരു സ്പെല്ലിംഗ് പോയി കഴിഞ്ഞാൽ സോ ജി എൻ ആ ജി എൻ ഈ അലൈൻ്റെ സ്പെല്ലിംഗ് പോയത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം സെൻറ്റർ ആയിരുന്നത്. ആ അലൈൻ പ്രശ്നമുള്ള വീണ്ടും അലൈൻ ഐറ്റംസ് ആ സോറി അലൈൻ ഐറ്റംസ് യെസ് യെസ് ഒരൈറ്റം അല്ല എല്ലാ ഐറ്റംസ് അലൈൻ സെൻറ്റർ ചെയ്യണം. സോ ഒന്നുകൂടെ നോക്കാം, ടീം ഉറവിടം നടക്കുമെന്ന്. സോ ടീം ഉറവിടം മാത്രം എടുക്കുകയുള്ളൂ, ആ ഒരു ഐറ്റം അതിനകത്ത് ടീം ഉറവിടം മാത്രമേ ഉള്ളൂ. സോ ഇത് ഡൗൺ ചെയ്യാൻ നമുക്ക് നോക്കാം സ്പേസ് കൊടുക്കുന്നതിന് വേണ്ടിയാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്, അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.